കട്ടയണതിന്റെ മുമ്പ് നമ്മളെ പാലിന്റെ മിക്സ് ഇതിന്റെ മേലെ ഒഴിക്കാനുണ്ട്. അപ്പോ ഇങ്ങനെ വേണം നമ്മൾ ഇതിന്റെ മേലെ ഒഴിക്കാന്. ഈ കേക്ക് മുറിക്കുമ്പോൾ കാക്ക പെട്ടെന്നാണ് ആ സാധനം പൊട്ടിച്ചത്. അപ്പോ എനിക്ക് ഞാനത് നെട്ടി. അപ്പം അതുകൊണ്ട് എൻ്റെ തൊപ്പിയൊക്കെ ആദ്യം അടിക്കൊക്കെ വീണിരുന്നു. അങ്ങനെ ആയിരുന്നു കേക്ക് മുറിക്കണത്. പിന്നെ ഞാൻ എൻ്റെ ഈ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗിലിടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഒക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ആ പൊട്ടിക്കുന്ന സാധനം പൊട്ടിച്ചപ്പോൾ നമ്മൾ കേക്കുമ്പോൾ കുറേ ആയി. അപ്പോൾ ഞങ്ങൾ വേറെ കേക്ക് എടുത്തിട്ട് മുറിച്ച് അല്ല കട്ട് ചെയ്ത് അല്ല സ്പൂണേറ്റ് കോരി. അപ്പൊ ഇതും ഈ കേക്കും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്തായാലും നമുക്ക് അപ്പൊ നമ്മളെ എമി കൊറേ നേരമായി പറയണ എമിക്ക് വേണം എമിക്ക് വേണം. അപ്പൊ ഞാനത് അങ്ങ് കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വേടിച്ചത് നമ്മളെ തിരൂര് പുതിയതായിട്ട് തുറന്നൊരു കട ഉണ്ട്. നമ്മളെ ചോക്ലേറ്റിൻ്റെയും കേക്കിൻ്റെതായിട്ടുള്ളൊരു കട ഉണ്ട്. അതാണ് അതിൻ്റെ പേര് ഓവൻ സ്മിത്ത് എന്നാണ്. അതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നാളെ ഈ കേക്കിൻ്റെ നമ്മൾ കേക്ക് ഉണ്ടാക്കണ ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യണതായിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് അതിൻ്റെ നമ്പേഴ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ബിരിയാണി, കച്ചമ്പർ, പിന്നെ സാലഡ്, പിന്നെ നമ്മളെ മുളകച്ചാറ്, പിന്നെ നമ്മളെ കേക്ക്. ഇതന്നെ ഉള്ളു കേട്ടോ നമ്മളെ ബർത്ത്ഡേക്കുള്ളത്, ഇതന്നെ ഉണ്ടല്ലോ. പിന്നെ സസ്പെൻസ് ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ടായ ബീച്ചാണ്. അത് സസ്പെൻസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു സസ്പെൻസ് അത് എന്താണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിപ്പോൾ ആ മിരുക്കം കണ്ടിട്ട് അത് അവിടെ എബിമോൻ നന്നായിട്ട് കളിക്കുകയാണ്. അതായത് എബിമോൻ കളിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ആ സസ്പെൻസ് ആയിട്ടുള്ള സ്ഥലത്ത് പോവാം. കൂട്ടായ ബീച്ച് എന്ന് പറയാൻ ഞാൻ അവിടേക്ക് പോണതും പിന്നെ അവിടുത്തെ ആ പാർക്കിൻ്റെ അത് കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഞാൻ അവിടുന്ന് ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. അധികം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടായിട്ട് അധികം എനിക്ക് അവിടുത്തെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിവിടെ കൂട്ടായി ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഉള്ള കാർ പാർക്കിങ്ങിനും എൻട്രി ഫീസിനും കൂടി ഉള്ള ഒരു എമൗണ്ട് പറഞ്ഞിരുന്നത്. അത് കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ അത് ആ കാർ പാർക്കിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് വേറെ കാര്യമല്ല, ഇത് നമ്മളെ കാക്ക തന്നെയാണ്. കാക്ക എന്താണ് പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേന്ന് പറഞ്ഞ് പോവുകയാണ്. എന്താണ്
എന്താണ് അപ്പൊ ഇതാ നമ്മളെ പാർക്കിന്റെ അവിടെ ഒക്കെ നല്ല ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യത്തെ നാട് പോകണമെന്നില്ല, പാർക്കൊന്നും പോകണമെന്നില്ല. പിന്നെ എന്താണ് എബിമോനുണ്ട് ഇങ്ങനെ ചാടാൻ വേണ്ടി നിൽക്കണ്. പിന്നെ ആ കല്ലിൻ്റെ അവിടുന്ന് ആ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ്റെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ട് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഇവിടുന്ന് തന്നെ നോക്കുമ്പോൾ മേലെയും ആൾക്കാരുണ്ട്, പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ അടിയിലും ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്കൊന്ന് പോവാം. ക്യാമറ കുറച്ചൊരു ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടാവും, കാരണം ഞാൻ ഫോണിലാണ് എടുക്കൽ വീഡിയോ. അതുകൊണ്ട് ക്യാമറ ഇങ്ങനെ ചെരിയിലും ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അതെ എബിമോൻ അത് ഓടിപ്പോണേ. അപ്പൊ അവന് കാക്ക പിടിച്ച് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ. അപ്പൊ ഇത് നമ്മളെ എബിക്കുട്ടി നല്ലോണം വേഗം കടലിൽ പോയി ഇറങ്ങി അവനിതാ കളിക്കണ്. പിന്നെ കേറിയല്ല കേട്ടോ മറ്റാള്. നമ്മള് സസ്പെൻസ് ഉള്ള സ്ഥലമാണ് കൂട്ടായി ബീച്ച്. അപ്പം പിന്നെ വേറൊരു കാര്യം, എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ആ ഡ്രസ്സിൽ വെച്ച് കേക്കിന്റെ ഇൻഗ്രീഡിയൻസും സാധനങ്ങളും ഒക്കെ വേവിച്ചത് ഒരു കടന്റെ കടയിൽനിന്നാണ്, ഒരു കേക്കിന്റെ ആയിട്ടുള്ള ഒരു കടയിൽനിന്നാണ്. ആ എവിടെന്ന് വെച്ചാൽ നമ്മളെ തിരൂര് അജന്തല്ലേ ഫോട്ടോ എടുക്കണ, അതിന്റെ അടുത്തായിട്ടുള്ള ഒരു ഓവൻ സ്മിത്ത് എന്നുള്ള കട ഉണ്ട്. അപ്പം അതാണ് അവിടുന്നാണ് ഞങ്ങൾ വിളിച്ചത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നമ്മളെ സസ്പെൻസ് ഉള്ള സ്ഥലത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളെ കൂട്ടായി ബീച്ചാണ്. പിന്നെ ഇൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ ആ ഡ്രസ് ലെച്ചേഴ്സ് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വേവിച്ചത് ഒരു നമ്മളെ തിരൂര് അജന്ത എന്നുള്ള ഫോട്ടോൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു കടയില്ലേ, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മളെ കേക്കിൻ്റെ ഒരു കട ഉണ്ട്. അതിൻ്റെ പേരാണ് ഓവൻസ്. അവർ നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവർ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി ഞാൻ ആ കടൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചൊരു വീഡിയോ എല്ലാം ഇടണില്ല, കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരം അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അത് നോക്കുക, എന്നിട്ട് അവർക്ക് കോൾ ചെയ്യുക, എന്നിട്ട് അവരോട് ചോദിക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാ സാധനവും ഉണ്ട്. നമ്മളെ കേക്കിൻ്റെ ആയാലും മുട്ടായിൻ്റെ ആയാലും നമ്മളെ ലോലിപോപ്പിൻ്റെ ആയാലും എല്ലാ മോൾഡും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ വെക്കുക. അപ്പോൾ ഞാനിന്ന് പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.